gold and diamonds. The trust of Travancore. അതിഥികളുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന, എല്ലാവരും പാടുന്ന ഒരു പാട്ടാണ് കരിങ്കാളിയല്ലേ എന്നുള്ള പാട്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സോഷ്യൽ മീഡിയ തുറന്നാൽ അത് മാത്രമേ ഉള്ളൂ. നിരവധി പ്രമുഖരടക്കം അതിൻ്റെ റീല് ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ആവേശം സിനിമയിലേക്ക് ആ പാട്ട് എത്തി. അപ്പോൾ അങ്ങനെ വൈറലാണ് കരിങ്കാളിയല്ലേ. കരിങ്കാളിയല്ലേ എന്ന പാട്ടിൻ്റെ എഴുത്തുകാരനും പാട്ട് സംഗീതം ചെയ്തയാളും ഒപ്പം ഓർക്കസ്ട്രേഷൻ ചെയ്തയാളുമാണ് നമുക്ക് ഒപ്പം ഇന്ന് അതിഥികളായി ചേരുന്നത്. സ്വാഗതം ശ്രീ കണ്ണൻ മംഗലത്ത്, ഷൈജു അവറാൻ, ഒപ്പം അജി ഡെൻറോസ്. മൂന്ന് പേർക്കും സ്വാഗതം. ഞാൻ ആദ്യം പോകുന്നത് ഷൈജു അവറാനിലേക്കാണ്. ചേട്ടാ, ഭയങ്കര സന്തോഷം കേട്ടോ. ഇങ്ങനെ ഒരാളെ കാണാൻ പറ്റിയതിൽ സന്തോഷം. ഒരുപാട് പേര് അറിയാതെ പോയ ഒരാളാണ് ഇത്. പാട്ട് വൈറലായി അങ്ങേയറ്റത്ത് എത്തിയെങ്കിൽ ഇതിൻ്റെ പിന്നിലുള്ളത് ആരും എന്നുള്ള കാര്യം പലരും മറന്നു പോകുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. ഈ പാട്ടിൻ്റെ കാര്യത്തിലും പലപ്പോഴും അത് സംഭവിച്ചിട്ടുമുണ്ട്. അങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട് ആ പാട്ട്. ചെറിയ കുട്ടികൾക്ക് പോലും പാടാൻ പറ്റുന്ന രീതിയിലുള്ള ട്യൂണാണ്. എന്താണ് പറയാനുള്ളത്? ഇപ്പോൾ ആവേശ സിനിമ വരെ എത്തി നിൽക്കുന്നു അത്. ആദ്യം തന്നെ നമുക്ക് എല്ലാവരോടും നന്ദിയാണ് പറയാനുള്ളത്. കാരണം നമ്മളൊരു ഒരു കൊച്ചു പാട്ട്, ഒരു ഭക്തിഗാനം എന്നുള്ള രീതിയിൽ അത് ചെയ്തിട്ട് അത് ഇത്രത്തോളം എല്ലാവരും, നേരത്തെ സൂചിപ്പിച്ച പോലെ കുട്ടികളടക്കം എല്ലാവരും ഏറ്റെടുത്തു, വളരെ സ്നേഹം തന്നു. അതിനിപ്പോൾ എന്താ പറയേണ്ട, വാക്കുകൾ കിട്ടുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ചേട്ടാ, അതിൻ്റെ ട്യൂണിനൊരു പ്രത്യേകതയുള്ള പാട്ടാണ് അത്. ഞാൻ ഈ കരിങ്കാളിയല്ലേ എന്നുള്ള രണ്ട് വരിക്ക് അപ്പുറത്തേക്ക് പോകുമ്പോൾ അത് ഹൈ റേഞ്ചിലേക്ക് പോകും. പക്ഷേ ഈ രണ്ട് വരി എല്ലാവർക്കും പാടാൻ പറ്റും. പക്ഷേ ആ അടുത്ത മൂന്നാമത്തെ വരി എല്ലാവർക്കും പാടിയാൽ കിട്ടുന്നതല്ല. അപ്പോൾ ഈ ഒരു ട്യൂണിലേക്ക് എത്തിയത്, അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? അത് തീർച്ചയായും നമ്മളൊരു പാട്ട് ചെയ്യുമ്പോൾ ബോധപൂർവം എടുത്തൊരു തീരുമാനമാണ്. അത് എല്ലാവരും ആസ്വദിക്കും വേണം. അതോടൊപ്പം അതിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ചെയ്യുന്നുള്ള കാര്യങ്ങൾ ഞങ്ങൾ കൂടിയാലോചിച്ച് ചെയ്തൊരു കാര്യമാണ്. അപ്പോൾ ട്യൂണിട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവരും വളരെ എന്താ പറയുക, വളരെ ഇഷ്ടപ്പെട്ട രീതിയിലേക്കുള്ള നമുക്ക് ചെയ്യാൻ പറ്റി. പിന്നീട് നമ്മളത് സ്റ്റുഡിയോയിൽ വന്ന് ഓർക്കസ്ട്രേഷനും കാര്യങ്ങളായിട്ട് പോയപ്പോൾ അത് മോട്ടിവേറ്റ് ചെയ്തിട്ട് അങ്ങനെ മുന്നോട്ട് പോയി. ഒരു പാട്ട് സംവിധായകന് കിട്ടുമ്പോൾ ഇത് പാട്ട് എഴുതിയതിന് ശേഷം തന്നെയാണോ സംഗീതം ചെയ്തത്? സാധാരണ ചില പാട്ടുകളൊക്കെ നമ്മൾ സംഗീതം ചെയ്തിട്ട് എഴുതലുണ്ടല്ലോ. അപ്പൊ ഇതെങ്ങനെയായിരുന്നു ഈ പാട്ടിന്റെ കാര്യത്തിൽ? ഇത് നമ്മള് പാട്ട് ആദ്യം ട്യൂണ് നാല് വരി പല്ലവി എന്നുള്ള നാല് വരി ആദ്യം ട്യൂണ് കണ്ണൻ മംഗലത്തിന് കൊടുത്തു. അതിനുശേഷം അത് എഴുതി തന്നു. പിന്നീട് ഞങ്ങളൊരു 5 വർഷം മുൻപാണ് ഏകദേശം ഈ പാട്ട് ഇങ്ങനെ ഒരു പല്ലവി നമ്മൾ എഴുതി തയ്യാറാക്കിയത്. അത് എഴുതിയതിന് ശേഷം 5 വർഷം മുൻപാണ് ഈ പാട്ട് എഴുതി കഴിഞ്ഞത് പല്ലവി. അന്ന് ഞങ്ങൾ ഈ സൗഹൃദ സദസ്സിലൊക്കെ പാടുമായിരുന്നു. പിന്നീടത് ഒരു പ്രൊഡ്യൂസർ വന്നു, ബ്ലാക്ക് ബ്രോ ചാനലിന് വേണ്ടിയിട്ട് നമ്മളത് ചെയ്യുകയായിരുന്നു. അങ്ങനെ അതെ, എനിക്ക് ചോദിക്കാനുള്ള കണ്ണൻ ചേട്ടൻ്റെ എഴുത്ത് അത് എടുത്തു പറയേണ്ടതാണ് കേട്ടോ. അതിൽ കണ്ണൻ ചേട്ടനോട് സംസാരിക്കണമെന്നുണ്ട്. ഒന്ന് ചോദിക്കാമോ? എനിക്ക് നമ്മൾ അതിലേക്ക് വരുന്നു. ചേട്ടന് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എങ്കിലും ഒന്ന് ചോദിക്കാമോ, ഈ എഴുത്ത് അതിൽ ഏറ്റവും ടച്ചിങ് ആയിട്ട് തോന്നുന്നത് ഇതുപോലൊരു പെൺമണി വേണം. അത് ഭയങ്കര ഭംഗിയുള്ള വരികളാണ്. അതെങ്ങനെ എഴുതിയെന്ന് നമുക്കിങ്ങനെ തോന്നും. കാരണം ഈ കാലത്ത് അത്രത്തോളം പ്രസക്തമായ വരികളാണ് കണ്ണൻ ചേട്ടൻ്റെ. അതിനെക്കുറിച്ച് ഒന്ന് ചോദിക്കാമോ അദ്ദേഹത്തോട്? വരികളാണ്, തീർച്ചയായും ആ വരികളുടെ പ്രത്യേകത തന്നെയാണ് പാട്ടിന്റെ. അതിന് വരികളെ എഴുതിയ കണ്ണൻ മംഗലത്ത് തന്നെ പറയണം അല്ലാതെ കാര്യങ്ങൾ. കണ്ണന് കൊടുക്കാം. നമസ്കാരം. കണ്ണഞ്ചേട്ടാ, ഞാൻ പറയായിരുന്നു, എനിക്ക് ആ പാട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതുപോലൊരു പെൺമണി വേണം എന്നുള്ള വരികളാണ്. അത് ഗംഭീരമാണ്, അതിഗംഭീരമാണ്. കാരണം അത് ഏത് കാലത്തും പ്രസക്തമാണ് ആ വരികൾ എന്നുള്ളതാണ്. അപ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾക്ക് രണ്ടുപേർക്കും പെൺകുട്ടികളാണെന്ന് ഞാൻ കേട്ടു. അപ്പോൾ ഒരു അച്ഛൻ്റെ ഒരു ഇതുകൂടി അതിനകത്ത് വരുന്നുണ്ട്. അതിനെക്കുറിച്ച്, ആ എഴുതിയതിനെ കുറിച്ച് ഒന്ന് പറയാമോ? ആ, തീർച്ചയായിട്ടും. നമ്മൾ ആ പാട്ട് ഷൈജു ഭായി ട്യൂൺ തന്നതിന് ശേഷം പാട്ട് എഴുതി അവസാനിപ്പിച്ച് കഴിഞ്ഞിരുന്നു. അതിനുശേഷം പിന്നീട് തോന്നിയൊരു സംഭവമാണത്. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ നമ്മളെ പെൺകുട്ടികൾ തിന്മകൾക്കെതിരെ പടപൊരുതേണ്ട ഒരു ആവശ്യകതനെ കുറിച്ച്, അതുപോലെ തന്നെ ഒരു സ്വപ്നം, അവർ അങ്ങനെ തന്നെ കാളിയെപ്പോലെ ഒരുപാട് പടപൊരുതുന്ന രീതിയിലേക്ക് ഉയർന്നു വരണം, അങ്ങനെയുള്ള ഒരു ആഗ്രഹം കൂട്ടിച്ചേർത്ത് വെച്ചുകൊണ്ട് അങ്ങനെ എഴുതി വെച്ചതാണത്.
വരികളാണ് ഇതുപോലൊരു പെൺമണി വേണേ. നിങ്ങള് ഒരുമിച്ച് പാടുവോ ആ പാട്ട്? ആ വരികളൊന്ന് പാടുവോ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഞാൻ പാട്ട് പാടുന്ന കാര്യത്തിൽ കുറച്ച് പിന്നാക്കാണ്, ഞാൻ ഷൈജു ഓറാന് കൊടുക്കാം. ശരി ശരി ശരി. നമസ്കാരം. അപ്പോൾ പാട്ട് ഞങ്ങള് ഈ പറഞ്ഞ പോലെ പാട്ട് പാടിപ്പിക്കുക എന്നുള്ളൊരു കർമ്മം മാത്രമേ ഉള്ളൂ, കൂടുതലും പാടൽ കുറവാണ്. അപ്പം ഇന്ന് പാടാനായിട്ട് നമ്മുടെ കൂടെ അജി ഡൻഡ്രോസ് പ്രോഗ്രാമർ ഓർക്കസ്ട്രേഷൻ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും കൂടി ചേർത്ത് പാടാം. ശരി, തുടങ്ങിക്കോളൂ. കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൂർ വാഴണ പെണ്ണാള്, ചുടുദാരിക ചോരയിൽ നീരാട് നീരാട് നീരാട്. കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൂർ വാഴണ പെണ്ണാള്, കൊടുവാളെടുത്ത് ചുടുദാരിക ചോരയിൽ നീരാട്. എരിവേറ്റിയ ഒറ്റ മുളകോ പെണ്ണെ നിൻ മനസ്സ്, ജടകെട്ടിയ കാർമുടിക്കെന്തിനി മുല്ലപ്പൂ മലര്, കലി തുള്ളിയ കാളിതൻ കാലിൽ തങ്കപ്പൊഞ്ചിലമ്പ്, തുടി കൊട്ടിയ പാണന്റെ പാട്ടിൽ അമ്മ നീയടങ്ങ്. കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൂർ വാഴണ പെണ്ണാള്, കൊടുവാളെടുത്ത് ചുടുദാരിക ചോരയിൽ നീരാട്. ആഹാ, അടിപൊളി. ഇങ്ങനെ അജി ഡൻഡ്രോസിലേക്ക് പോവാണ്. അജി വിചാരിച്ചിരുന്നോ ഇങ്ങനെ ഇത്തരത്തില് ഈ പാട്ട് ഹിറ്റാകും എന്നുള്ള കാര്യം? അജി, ഞാൻ ചോദിക്കായിരുന്നു, ഈ പാട്ട് ഓർക്കസ്ട്രേഷൻ കഴിഞ്ഞു, ഇതിപ്പോ ഇത്രയും ഹിറ്റായി, വർഷങ്ങൾക്കിപ്പുറവും ഭയങ്കരമായിട്ട് നിൽക്കുന്നു, പുതിയ ജനറേഷൻ അത് ഏറ്റെടുത്തിരിക്കുന്നു. ഞാൻ ചോദിക്കുന്നത്, ഇത് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞപ്പോ ഇങ്ങനെ അങ്ങ് പോവും, വൈറലാവുമെന്ന് തോന്നിയിരുന്നോ? ഇല്ല, ഒരിക്കലും നമ്മൾ അങ്ങനെ പ്രതീക്ഷിച്ചില്ല. കാരണം ഒരുപാട് പാട്ടുകൾ ഓർക്കസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഞങ്ങൾ ഈ കൂട്ടുകെട്ടിൽ തന്നെ ഒരുപാട് പാട്ടുകൾ വേറെയും കുറേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ഒരു പാട്ട് പോലെ തന്നെ കണ്ടു. പക്ഷേ ഈ പാട്ടിലൊരു പ്രത്യേകതയുണ്ടെന്ന് ഞങ്ങൾക്കന്ന് അറിയായിരുന്നു. എങ്ങനെ പോയാലും ഒരു മിനിമം ഒരു 2 മില്യൺ ആളെങ്കിലും ഇത് കാണുമെന്ന് പറഞ്ഞിട്ടാണ് ഞാനിതിൻ്റെ ഫൈനൽ പാട്ട് ഒരു കയ്യിൽ കൊടുക്കണേ. അത് 2 മില്യൺ എത്തുമെന്ന് പറഞ്ഞ് കൊടുത്തത് പാട്ട് ഇപ്പോൾ ഒരു 50 മില്യണിലേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ചരിത്രത്തിലുണ്ടാവില്ല ഇങ്ങനെ ഒരു ഭക്തിഗാനം, പ്രത്യേകിച്ച് കൊടുങ്ങല്ലൂർ അമ്മയുടെ ഒരു പാട്ട്, ഒരു ഡിവോഷണൽ സോങ് ഇത്രയ്ക്കും ഒരു ഹിറ്റായി മാറാന്ന് പറഞ്ഞാൽ ചരിത്രത്തിലുണ്ടാവില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മലയാളക്കാരെ, മൊത്തം മലയാളികളെല്ലാവരും, ശരിക്കും ഈ കലാകാരന്മാരെ, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ എല്ലാവരെയും എന്താ പറയുക, ഒരുപാട് സപ്പോർട്ടുകൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. എങ്കിൽ കൂടി ഇപ്പോഴും പലരും നമ്മളെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല, നമ്മളെ ആരാണ് ഇതിൻ്റെ പിന്നിലെന്ന്. ഇങ്ങനെ അപൂർവം നിങ്ങളെപ്പോലുള്ള ആളുകൾ നമ്മളെ സമീപിക്കുകയും നമ്മളോട് ചോദിക്കുമ്പോഴാണ് നമുക്കൊരു ഇങ്ങനെ ഒരു സപ്പോർട്ട് തരുമ്പോഴുണ്ടാവുന്ന ഒരു സന്തോഷം. രംഗണ്ണന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ആവേശത്തിൽ വരെ ഈ പാട്ട് പോയി. അപ്പോ ഞാൻ ചോദിക്കുന്നത്, ആ സോങ്ങിന്റെ ആ ഒരു നിങ്ങളുടെ വിഷ്വലൈസേഷന് അപ്പുറത്തേക്ക് സോങ് പോയി എന്നുള്ളതാണ്. ജാതി മത ഭേദമന്യേ അത് ഏറ്റെടുത്തു, ഏത് പ്രായക്കാരും ഏറ്റെടുത്തു, ഒരുപാട് പ്രമുഖർ അതിന്റെ റീല് ചെയ്യുന്നു. അപ്പൊ ആ ലെവലിലേക്ക് പോയപ്പോ എന്താ തോന്നിയത്? നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു ഡിസ്കഷൻ ഇതിനെ കുറിച്ച് എന്തായിരുന്നു ഈ വൈറലായതിന് ശേഷം? അല്ല, ഒത്തിരി ഒത്തിരി സന്തോഷം തോന്നി. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴുള്ള ആൾക്കാർക്ക് സ്വപ്നം പോലും കാണാൻ പറ്റില്ല ഇത്രയും ഒരു പാട്ട് ഇത്രയും ആളുകളിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഓർക്കസ്ട്രേഷൻ ചെയ്യുന്ന ഈ മേഖലയിൽ ഓർക്കസ്ട്രേഷൻ ചെയ്യുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. അവർക്കൊക്കെ ഒരു ആഗ്രഹം, അവർ ചെയ്യുന്ന ഒരു പാട്ട് കുറച്ച് ആളുകൾ കാണണം, സപ്പോർട്ട് ചെയ്യണം, അങ്ങനെയാണ് ആഗ്രഹം. പക്ഷേ ഇത് നമ്മളൊരു പൂ ചോദിച്ചപ്പോൾ ഒരു പൂക്കാലം തന്ന പോലെ നമ്മളൊരു എന്താ പറയുക, ഈ ലോകത്തുള്ള എല്ലാവരും ഈ പാട്ട് കേൾക്കുന്നവർ ഫസ്റ്റിലെ തന്നെ ഇഷ്ടപ്പെടുകയാണ്.
ഈ പാട്ടിൻ്റെ കുറേ പേര് നമ്മളിപ്പോൾ സമീപിക്കേണ്ട അന്യഭാഷയിൽ ഈ പാട്ട് തരുമോ, ഞങ്ങൾക്ക് ഈ പാട്ട് അവിടെ ചെയ്യണം, കന്നഡയിൽ ചെയ്യണം, തമിഴിൽ ചെയ്യണം എന്നൊക്കെ ആഗ്രഹിച്ച് ഒരുപാട് വ്യക്തികൾ നമ്മളെ സമീപിക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ അത് പ്രൊഡ്യൂസറൊക്കെ ആയിട്ട് സംസാരിച്ചിട്ടാണ് അത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എന്നിരുന്നാലും ഈ പാട്ടിലൊരു പ്രത്യേകത തന്നെ അതിൻ്റെ എന്തൊക്കെ പറഞ്ഞാലും ട്യൂണും ലിറിക്സ് തന്നെയാണ് ഈ പാട്ടിൻ്റെ ഒരു വിജയം എന്ന് പറയുന്നത്. എന്താ പറയുക, ആ ഒരു ട്യൂണൊരു ഒരു പ്രത്യേകതയുണ്ട്. എന്തൊക്കെയോ നമ്മളെ ഒരു ആകർഷിക്കുന്ന ടൈപ്പിലുള്ളൊരു വ്യത്യസ്തമാർന്ന ട്യൂണും അതോടൊപ്പം എന്താ പറയുക, അതിനേക്കാളൊരുപടി കാവിച്ചു വയ്ക്കുന്ന വരികൾ, അസാധ്യ വരികൾ, ആ വരികൾ തന്നെയാണ് നമ്മളെ ഇങ്ങനെ സാധാരണ ഭക്തിഗാനങ്ങളിൽ. ഞാനെപ്പോഴും എവിടെയും പറയുന്ന ഒരു കാര്യമാണ്, സാധാരണ ഭക്തിഗാനങ്ങളിൽ നമ്മൾ നമുക്കുണ്ടാവുന്ന കഷ്ടപ്പാടും ദുരിതങ്ങളും വേദനകളൊക്കെയാണ് നമ്മൾ പറയുക, ദൈവം എന്നെ ഒന്ന് അനുഗ്രഹിക്കണം, അല്ലെങ്കിൽ എന്നെ ഒന്ന് രക്ഷിക്കണം, ഇത് ഞാൻ ഇത്ര ബുദ്ധിമുട്ടിൽ. പക്ഷേ ഇത് അതിൽ നിന്നൊക്കെ വരികൾ എടുത്ത് നോക്കിയാൽ തന്നെ കഴിഞ്ഞാൽ ഒരു ഒരു എന്താ പറയുക, ഒരു ആവേശം, സിനിമ ആവേശം പറഞ്ഞ പോലെ തന്നെ ഒരു ആവേശം തരുന്ന ഒരു പാട്ടാണ്. എല്ലാം കൊണ്ട് വരികൾ കൊണ്ട് നമുക്ക് കേൾക്കുമ്പോഴൊക്കെ മൊത്തത്തിൽ അത് നമുക്ക് കേൾക്കുമ്പോൾ ഒരു 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 പവർഫുള്ളായിട്ടുള്ള വരിയാണ്. കൊടുങ്ങല്ലൂർ അമ്മയുടെ നമ്മുടെ ചരിത്രം എടുത്ത് പറയുമ്പോൾ തന്നെ ആ ഒരു ഒരു പവർഫുള്ളായിട്ടുള്ളൊരു ഇത് തന്നെയാണ് അവിടെയും എന്താ പോണെ, അവിടെ ചെല്ലുന്ന എല്ലാവർക്കും കിട്ടുന്നത് കൊടുങ്ങല്ലൂർ. അതെ, അത് എനിക്ക് ഞാൻ ഇതിനെ കുറിച്ച് നിങ്ങളാണെന്ന് അറിഞ്ഞപ്പോൾ ഇതിനെ കുറിച്ച് ഇങ്ങനെ പഠിക്കുന്നുണ്ടായിരുന്നു, എന്തൊക്കെ ചോദ്യങ്ങളാണ് ചോദിക്കേണ്ടതെന്നുള്ളത്. അപ്പൊ ഞാനിങ്ങനെ വിചാരിച്ചൊരു കാര്യമാണ്, ഇത് ഈ പാട്ടിനപ്പുറത്തേക്ക് ആ വിഷ്വൽസ് വൈറലായത് എന്ന് പറയുന്നത് നമ്മള് ഒരു ഭാഗത്ത് ചിരിയും ഒരു ഭാഗത്ത് ദേഷ്യവും അങ്ങനെ ചെയ്യുന്ന റീലുകളാണല്ലോ, അതെവിടുന്നാണ് തുടക്കം എന്നുള്ളത് നമുക്ക് എപ്പോഴും ഇങ്ങനെ ചിന്തിക്കുന്ന കാര്യമാണ്. അത് ചിന്തിച്ചിട്ടുണ്ടോ, അത് അതിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ, ആദ്യം ഏത് റീലാണ് വൈറലായത് എന്നൊക്കെ ഉള്ളത്? ഇത് നമ്മൾ ഈ സോങ് ഇറക്കുന്നതിന് മുമ്പ് ഒരു നാല് വരിയാണ് ഇതിൻ്റെ, ഒരു പല്ലവി എന്ന് പറഞ്ഞ പോലെ ഒരു നാല് വരിയാണ് നമ്മളിതിൻ്റെ ഒരു കമ്മിങ് സൂൺ പോലെ നമ്മുടെ മാസ് മീഡിയ അങ്ങനെ ഫേസ്ബുക്കിൽ ഞങ്ങൾ അത് ഇട്ടിരുന്നു. ഞങ്ങളുടെ ഒരു ഒരു ഫ്രണ്ട്ഷിപ്പ് ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു, ഞാനക്കുടയിൽ ഒരു പേജ് ഉണ്ട്, ആ പേജിൽ നാല് വരി ഇട്ട്. ആ നാല് വരി തന്നെ ഭയങ്കര ഹിറ്റായി പോയി. അതായത് പ്രവാസികളായിട്ടുള്ള ദുബായിലും മറ്റുള്ള രാജ്യങ്ങളിലുള്ള ആളുകളൊക്കെ അത് ഏറ്റെടുത്ത് അവർ തന്നെ റീൽസ് ചെയ്ത് തുടങ്ങി ആ നാല് വരിയുമ്പോൾ തുടങ്ങി. അപ്പോൾ ഈ ആളുകൾ നമ്മളെ നേരിട്ട് വിളിക്കുകയും അതുപോലെ മെസ്സേജ് ചെയ്യുകയും ചെയ്യും, ഇതെന്താണ് ഈ പാട്ട് ഇറങ്ങണേ, എപ്പോഴാണ് ഇതിനു വേണ്ടി ഞങ്ങൾ വെയിറ്റിങ്ങാണ്, ഈ പാട്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇറക്കൂ. അപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്കന്ന് ഈ പാട്ടിലൊരു പ്രൊഡ്യൂസറോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. ഒരു ഒരു പ്രൊഡ്യൂസറായിട്ട് സംസാരിച്ചു വെച്ചെങ്കിലും അത് അങ്ങനെ ഈ പാട്ട് വിഷ്വൽ എടുത്ത് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ളൊരു ഒരു എമൗണ്ട് അങ്ങനെ ഇങ്ങനെ തരാൻ പറ്റുന്ന ഒരു പ്രൊഡ്യൂസർ അങ്ങനെ ആയിണ്ടായില്ല. അങ്ങനെയാണ് നമ്മൾ ഏറ്റവും അവസാനം സംസാരിച്ച് ഈ ഷൈജോറാനും കണമംഗലത്തിൻ്റെയൊക്കെ ഒരു ഫ്രണ്ടായ ഒരു ജെയ്നിഷ് ഭായ് പുള്ളിയാണ് പുള്ളിയുടെ ചാനലിലേക്ക് നമ്മളത് കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ അങ്ങനെയാണ് അവസാനം ഇങ്ങനെ ഒരു വീഡിയോ. നമുക്ക് ഫണ്ടിങ്ങിൻ്റെ ഒക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഈ പാട്ട് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു ലോ ബഡ്ജറ്റിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് വീഡിയോ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു, ഒരുപാട് കഥയൊക്കെ സ്റ്റോറി ബേസ് ചെയ്തിട്ടൊക്കെ ചെയ്യണമെന്ന്. പക്ഷെ അതിനുള്ള ഒരു ഫണ്ടിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ഉള്ളത് വെച്ച് നമ്മൾ ചെയ്തു, അതും ജനങ്ങൾ ഏറ്റെടുത്തു. അത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഇതിൽ നമുക്ക് മറ്റൊരു നമ്മളെല്ലാവരും സന്തോഷത്തിലിരിക്കുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ഒരു വിഷമം ഉണ്ടായി, അത് നമുക്ക് പറയാണ്ടിരിക്കാൻ വയ്യ. ഇതിൽ നമ്മളോടൊപ്പം ഇതിൽ ഫ്ലൂട്ട് വായിച്ചിട്ടുള്ളൊരു കലാകാരൻ ചാലക്കുടിയിലെ കുമാർ കലാസാദൻ എന്ന് പറയുന്ന അദ്ദേഹം പെട്ടെന്നൊരു അറ്റാക്കിൽ മരിക്കുകയുണ്ടായി. അതൊരു നമുക്ക് വളരെ വിഷമം തരുന്നൊരു കാര്യമായിരുന്നു. നമ്മുടെ ഈ കരിങ്കാളി ആയാലും ഉണ്ണിക്കാളി ആയാലും ഒരുപാട് വർക്ക്, നമ്മളൊരു ഒരു 1000-1500 സോങ്ങിന് മേലെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലും എല്ലാത്തിലും പുള്ളിയുടെ ഒരു കയ്യൊപ്പ് പതിയാത്ത ഒറ്റ പാട്ട് പോലും ഉണ്ടായിട്ടില്ലേ. അപ്പോൾ ഈ പാട്ടിൽ നമ്മുടെ കരിങ്കാളിയിലും പുള്ളി തന്നെയാണ് വായിച്ചിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വേർപാട് നമ്മളെ ഒരു ഭയങ്കര വിഷമത്തിലാക്കിയിരുന്നു കഴിഞ്ഞ ആഴ്ച. എങ്കിൽ കൂടി എന്താ പറയുക, ഇതൊരു പ്രത്യേക ഒരു സന്തോഷം തരുന്നൊരു കാര്യമാണ്. ഇങ്ങനെ ചാനലുകാർ നമ്മളെ ഓർക്കുന്നു, അല്ലെങ്കിൽ നമ്മളെ ക്ഷണിക്കുന്നു. പ്രത്യേകിച്ച് ന്യൂസ് 18-ന്റെ എല്ലാവർക്കും. ഷൈചേട്ടാ, ഈ കാളി നമ്മുടെയൊക്കെ മനസ്സിലൊരു രൗദ്രഭാവമായിരുന്നല്ലേ ഷൈചേട്ടാ, പക്ഷെ ഈ കരിങ്കാളിയിൽ നിന്നുള്ള പാട്ട് വന്നതിന് ശേഷം കാളിയുടെ ഒരു രൂപമേ മാറി എന്നുള്ളതാണ് നമ്മുടെ മനസ്സിൽ നിന്ന്. എത്ര സുന്ദരിയാണ് കാളി എന്ന് നമുക്കിങ്ങനെ തോന്നും. അത് നിങ്ങളുടെ വിഷ്വലൈസേഷൻ, നിങ്ങളുടെ മ്യൂസിക്, നിങ്ങളുടെ എഴുത്ത്, അതെല്ലാം കൊണ്ടാണ് കേട്ടോ. അങ്ങനെ തോന്നിയിട്ടുണ്ടോ നിങ്ങളുടെ ആ പാട്ടിനൊരു ചേഞ്ച് വരുത്താൻ പറ്റി എന്ന് തോന്നുന്നുണ്ടോ? പിന്നെ തീർച്ചയായും 100% ആത്മാർത്ഥതയോട് പറയുകയാണെങ്കിൽ
നേരത്തെ പറഞ്ഞ പോലെ തന്നെ വലിയൊരു മാറ്റം വരുത്താനായിട്ട് ഈ പാട്ടിന് സാധിച്ചു. അത് എല്ലാവരുടെ പ്രയത്നം കൊണ്ടാണ്. അതിൻ്റെ പാട്ടായാലും രചനയായാലും വിഷ്വലായാലും ബാക്കിയെല്ലാം ഈ നമ്മുടെ കൂടെ നിന്ന് എല്ലാവരോടും നന്ദി പറയുകയാണ്. വലിയൊരു മാറ്റം തന്നെ വരുത്താൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റേതായ കുട്ടികൾ എന്ന് പറയുമ്പോൾ തീർച്ചയായും പണ്ട് കൊടുങ്ങല്ലൂരമ്മ ഭദ്രകാളി എന്നുള്ള സങ്കല്പമൊക്കെ പറയുമ്പോൾ കുട്ടികൾക്കൊക്കെ പേടിയാണ്. ഇപ്പോൾ കുട്ടികളാണ് തോന്നുന്നത് ഏറ്റവും കൂടുതൽ റീൽസ് ചെയ്യുന്നതും, അതേപോലെ ജാതി മത ഭേദമന്യേ എല്ലാവരും ചെയ്യുന്നു. അപ്പൊ എന്തോ ഒരു ആകർഷണം ആ പാട്ടിലുണ്ടെന്ന് ഇപ്പൊ ഞങ്ങൾക്ക് ബോധ്യമാവുന്നു. അതുപോലെ തന്നെ ഉണ്ണിക്കാളിയിലേക്ക് എത്തുമ്പോഴും കാളി എന്ന് പറയുന്നത് ഒരു കൊച്ചുകുട്ടി, ആ പാട്ട് എന്ത് ഭംഗിയായിട്ടാണ് എടുത്തിരിക്കുന്നത്, അതുപോലെ സിതാര എന്ത് ഭംഗിയായിട്ടാണ് അത് പാടിയിരിക്കുന്നത്, അതിനെ കുറിച്ചൊന്ന് പറയാം. ആ പാട്ടിലേക്ക് എത്തിയതും അതിന്റെ എഴുത്തും അതിന്റെ സംഗീതവും ഒന്ന് പറയാം. നിലവില് കരിങ്കാളി കഴിഞ്ഞ് ഇപ്പൊ നമ്മൾക്ക് പാട്ട്, നമ്മൾ ഒരു പാട്ട് ഞങ്ങൾ ഗ്രൂപ്പായിട്ട് ഞങ്ങൾ ചെയ്തതിന് ശേഷം നമ്മൾ ഓരോ യൂട്യൂബ് കമ്പനികൾക്ക് വിൽക്കുകയാണ് പതിവ്. നമ്മുടെ ഒരു ഉപജീവന മാർഗം അതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ചെറിയ ചെറിയ ഇടത്തരം ജോലിക്കാരാണെങ്കിലും ഞങ്ങളുടെ ഒരു സ്വപ്നവും ഈ പാട്ടാണ്. അപ്പോൾ ആ പാട്ട് നമ്മൾ ഉണ്ണിക്കാളി എന്ന പാട്ടിലേക്ക് വരികയാണെങ്കിൽ കരിങ്കാളിക്ക് ശേഷം ഒരുപാട് അവസരങ്ങൾ വന്നു. ആ വന്നത് മുഴുവനും കരിങ്കാളി പോലത്തെ ഒരു പാട്ട് ചെയ്യണം, കരിങ്കാളി പോലത്തെ ഒരു പാട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷേ ഞങ്ങൾ ബോധപൂർവ്വം അത് വേണ്ടാന്ന് തന്നെ തീരുമാനിക്കുകയായിരുന്നു. കാരണം കരിങ്കാളിക്ക് സമം കരിങ്കാളി. അപ്പോൾ അങ്ങനെ ഒരു ആവശ്യം പറഞ്ഞ് എം സി ഓഡിയോസിൻ്റെ സജിതേട്ടൻ, അദ്ദേഹം ഇന്ന് നമ്മുടെ ഒപ്പം ഇല്ല, അദ്ദേഹം വിളിച്ചു ഇങ്ങനെ ഒരു പാട്ട് വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സജിതേട്ടനോട് നമ്മൾ പറഞ്ഞു കരിങ്കാളി പോലൊരു പാട്ടിന് ചെയ്യാൻ പറ്റില്ല ചേട്ടാ, എന്തായാലും ഒരു ഭദ്രകാളി പാട്ട് തന്നെ വേണം. അങ്ങനെ ഞാൻ കണ്ണൻമംഗലത്തിനോട് ആഗ്രഹം പറഞ്ഞു, ഇങ്ങനെ സജിതേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ണൻ ഒരു നാല് വരി ഈ പറഞ്ഞ പോലെ കുറച്ച് വരികൾ വണ്ടിയുടെ കണ്ണൻ്റെ വണ്ടിയുടെ ഉള്ളിൽ കണ്ണൻ വെച്ചിട്ടുണ്ടായിരുന്നു, അതെടുത്ത് തന്നു, ഇത് നോക്കിക്കോളാം പറഞ്ഞു. അങ്ങനെ ഞാനത് ചെന്ന് ഒരു വീട്ടിൽ ചെന്ന് ട്യൂൺ ചെയ്ത് പിറ്റേ ദിവസം സജിതേട്ടനെ കേൾപ്പിച്ചു. നമ്മുടെ സ്റ്റുഡിയോയിൽ അജിസ്റ്റ് സ്റ്റുഡിയോയിൽ വന്ന് പാടി ഔട്ട് കേൾപ്പിച്ചപ്പോൾ അപ്പോൾ തന്നെ പുള്ളി എനിക്ക് തോന്നുന്നത് ഞങ്ങളുടെ പാട്ട് ചരിത്രത്തിലെ ഏറ്റവും പെട്ടെന്ന് ഇഷ്ടപ്പെട്ട പാട്ടെന്നാണ് ഉണ്ണിക്കാളി. അതെ, ഉണ്ണിക്കാളിയുടെ രണ്ടുപേര് പാടുമോ? അങ്ങനെ അത് സിത്തുമണിയിലൂടെ പാടി, ഗംഭീര വിഷ്വല്, പിന്നെ തീർച്ചയായും ഉണ്ണിക്കാളി. കേളിക്കെട്ട കൈലാസമേ മഞ്ഞളാടും കീഴ്ക്കാവിൽ, കാലുറയ്ക്കും കുഞ്ഞവൾക്ക് കാൽച്ചിലമ്പോ സമ്മാനം. കേളിക്കെട്ട കൈലാസമേ മഞ്ഞളാടും കീഴ്ക്കാവിൽ, കാലുറയ്ക്കും കുഞ്ഞവൾക്ക് കാൽച്ചിലമ്പോ സമ്മാനം. കാരമുള്ളിൻ തുമ്പുനെറ്റിൽ കാപ്പണിഞ്ഞ പെണ്ണാള്, ചെമ്പനി നീർ ചൊപ്പും ചെല ചെട്ടക്കുത്തിയ മോളാണ്. നല്ലറിവാൾ തേച്ച കല്ലിൽ ജീവനേകും പെണ്ണാണ്, അച്ഛനോ മനമോളാണ് ഉണ്ണിക്കാളി പെണ്ണാണ്. അച്ഛനോ മനമോളാണ് ഉണ്ണിക്കാളി പെണ്ണാണ്. തേനെന്നും പാലെന്നും ചൊല്ലാതെ മാമുണ്ണും പൊന്നുണ്ണി വാവയാണ്. വേതാളം തോളേറി ചാഞ്ചക്കം ചായുന്ന ചേലുള്ള ചിങ്കാരി. അങ്ങനെയാണ് പാട്ട് പോകുന്നത്. പിന്നെ മനോഹരായിട്ട് സിത്താര ആലപിച്ചിട്ടുണ്ട് പാട്ട്. വൈറലായ വീഡിയോ കണ്ടിരുന്നു, ചെറിയ കുട്ടികള് അവരുടെ കുഞ്ഞുവാവയ്ക്ക് പാടിക്കൊടുക്കുന്ന പാട്ടൊക്കെ വൈറലായി. അപ്പൊ അത്രയും ചെറിയ പിള്ളേർക്ക് അത്രയും ഇഷ്ടമുള്ള പാട്ടുകളാണെന്നുള്ളതാണ്. ചിറ്റമ്മമാരുടെ പാട്ട്. അതെ 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 അതെ, അതൊരു മഹാഭാഗ്യം, അതും കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടു. നമ്മുടെ പാട്ടില് കാളിയുടെ പാട്ടിലുള്ളത് പോലെ തന്നെ ഉണ്ണിക്കാളിയിലും അച്ഛൻ മകൻ ബന്ധം, മകൾ ബന്ധം ഉണ്ടല്ലോ, അതിങ്ങനെ ഒരു സിഗ്നേച്ചർ ആയിട്ട് കിടപ്പുണ്ട് നിങ്ങളുടെ പാട്ടില്. ഞാൻ ചോദിക്കുന്ന മകളെ കുറിച്ച് പറയാമോ, കുടുംബത്തെ കുറിച്ച് പറയാമോ? അതെ അതെ അതെ, കുടുംബം എന്ന് പറയുന്നത് ഭാര്യ, ഒരു മകള്, പിന്നെ അമ്മ. ഈ പറഞ്ഞ പോലെ നേരത്തെ സൂചിപ്പിച്ച പോലെ മകളുടെ പേര് ഭദ്ര എന്നാണ്. അങ്ങനെ ഒരു ചെറിയ കുടുംബം. മകൾക്ക് പാട്ടുകളൊക്കെ പാടി കൊടുക്കാറുണ്ട് അച്ഛൻ? പിന്നെ പാട്ടിനോട് എല്ലാവർക്കും ഇഷ്ടമാണ്, പാടില്ലെങ്കിലും അത്യാവശ്യം ചെറുപ്പത്തിലെ, ഇപ്പോഴൊന്നും അതിന് പിള്ളേരുകൾ നിൽക്കാറില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ആദ്യമൊക്കെ പാടി കൊടുക്കും, പിന്നെ ഇപ്പോ
പിള്ളേരുകളൊക്കെ വേറെ വേറെ ലോകത്തല്ലേ, എല്ലാവരും എത്തുന്നുണ്ട് പാട്ടിന്റെ. ഷൈചേട്ടാ, നമ്മുടെ എള്ളോളം തരി പൊന്നന്തിന, അത് പിള്ളേര് ഈ ഇതുപോലെ വേറെ ലെവലിൽ എത്തിച്ച പാട്ടാണ് എള്ളോളം തരി പൊന്നന്തിന. എത്ര പേർക്ക് അത് നിങ്ങളാണ് ചെയ്തത് എന്നുള്ളത് അറിയാമെന്ന് എനിക്ക് ഇപ്പോഴും സംശയമുണ്ട്. കാരണം അത് ഒരു ഒളിച്ചോട്ട പാട്ടായി മാറി പിന്നീട് അല്ലേ, അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? സത്യത്തില് അതൊരു പ്രണയം, നല്ലൊരു പ്രണയമായിരുന്നു. അതിനെ പലരും ട്രോളി ട്രോളി അതൊരു ഒളിച്ചോട്ട പാട്ടായി. പിന്നീട് എനിക്ക് തോന്നുന്നു ആ പാട്ടില് കൃത്യമായിട്ട് ഞങ്ങളുടെ പേര് പരാമർശിച്ചിട്ടില്ല. നമ്മള് അതില് ഡിസ്ക്രിപ്ഷനിലൊക്കെ ഉണ്ടെങ്കിലും കൂടി പിന്നെ എന്തോ സംഭവിച്ചോന്നറിയില്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ പാട്ടാണെന്നുള്ള നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല. സത്യം പറഞ്ഞാൽ എന്റെയും കണ്ടന്റെ ആദ്യത്തെ ഹിറ്റ് പാട്ടും കൂടിയാണ് അത്, ടിക്ടോക്കിന്റെ ചരിത്രത്തിലെ ഹിറ്റ്. ഒളിച്ചോട്ടക്കാരുടെ ദേശീയ ഗാനം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്, പിന്നെ കോളനി പാട്ട് അങ്ങനെ എന്തൊക്കെ പറഞ്ഞിട്ട് കുറെ അധികം ട്രോളുകൾ ഉണ്ടായിരുന്നു. അല്ല, ഞാൻ ചോദിക്കട്ടെ, ആ പാട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ, നമ്മുടെ കോപ്പിറൈറ്റ് അവരുമായിട്ട് സംസാരിക്കാനൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ? അത് നിലവില് ഒരു ഇല്ലില്ല, നിലവില് അതൊരു വേറെ കമ്പനിക്ക് വേണ്ടി, അനുശ്രീ എന്ന് പറഞ്ഞൊരു പ്രൊഡക്ഷൻ കമ്പനിക്ക് വേണ്ടി ചെയ്തതാണ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ നായകൻ ജാഫർ ഇല്ലത്ത് എന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ ഒരു ഞങ്ങളായിട്ടുള്ള ഒരു സൗഹൃദത്തിന്റെ പുറത്ത് നമ്മൾ ഒരു പൈസ പോലും വാങ്ങിക്കാതെ ചെയ്തൊരു വർക്കാണ് അത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സൗഹൃദത്തിന്റെ പുറത്ത് മാത്രം ചെയ്തൊരു വർക്കാണ്. പിന്നീട് പടത്തിൽ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പോസ്റ്റർ ഇടപെടേണ്ടായിരുന്നേ എന്നാണ് പടത്തിൽ വന്ന കാര്യം. കണ്ണഞ്ചേട്ടാ, നമ്മൾ സൗഹൃദത്തെ കുറിച്ചാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരുന്നത്. സൗഹൃദത്തിന്റെ പേരിലാണ് നമ്മുടെ എള്ളോളം തരി പൊന്നന്തിന എന്നുള്ള പട്ടത്തി കൊടുത്തത്. അത് സിനിമയുടെ പോസ്റ്റർ കണ്ടപ്പോഴാണ് അതിൽ പാട്ടുണ്ടെന്നുള്ളത് അറിഞ്ഞത് എന്നുള്ളതാണ് ചേട്ടൻ നേരത്തെ പറഞ്ഞത്, ഷൈചേട്ടൻ പറഞ്ഞ് അവസാനിപ്പിച്ചത്. സൗഹൃദത്തിന് വലിയ പങ്കു, വലിയൊരു പ്രാധാന്യം കൊടുക്കുന്ന ഒരു നിങ്ങൾ രണ്ടുപേരും അല്ലെ. അപ്പൊ നിങ്ങളുടെ കൂട്ടായ്മയെ കുറിച്ച് പറയൂ, എത്ര വർഷമായി നിങ്ങൾ തമ്മിൽ ഇങ്ങനെ സുഹൃത്തുക്കളായിട്ട് ഒരുമിച്ച് പാട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട്? ഞങ്ങൾ ഏകദേശം ഒരു 10 വർഷത്തിലേറെയായി, കൃത്യമായി പറയുകയാണെങ്കിൽ ഒരു 11 വർഷം കഴിഞ്ഞിട്ടുണ്ടാവണം പാട്ട്. അന്ന് ഡിസ്കുകളായിരുന്നൊരു കാലഘട്ടത്തിൽ നമ്മൾ അങ്ങനെ കൂട്ടിമുട്ടിയതാണ്. ബിജു ഭാസ്കർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ചേട്ടനുണ്ടായിരുന്നു, അദ്ദേഹമായിരുന്നു ഞങ്ങൾ ആദ്യത്തെ ഒരു പാട്ട് പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ അന്ന് അതിലേക്ക് പാട്ട് ചെയ്യാനായിട്ട് എത്തിയതാണ് ഷൈജു ഭായി. പിന്നെ അവിടെ നിന്ന് അങ്ങനെ തുടങ്ങിയിട്ടുള്ള ബന്ധമാണ്, ഏകദേശം ഒരു 11 വർഷത്തോളമായി. പിന്നെ പാട്ടിൽ പാട്ട് തുടങ്ങിയപ്പോൾ നമ്മൾ ഒരുപാട് പേരെ നമ്മളുടെ സൗഹൃദ വലയങ്ങളെ എല്ലായ്പ്പോഴും ചേർത്ത് വെച്ചിട്ടുണ്ട്. അതിൽ പരമാവധി എല്ലായിടത്തും അവരെയും കൂടി കൂട്ടിപ്പിടിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും സൗഹൃദ ബന്ധങ്ങളാണ് നമ്മുടെ തന്നെ ഒരു ബലം. അതെ കണ്ണഞ്ചേട്ടാ, മറ്റൊരു കാര്യം ഞാൻ ചോദിച്ചത്, കരിങ്കാളി ആണെങ്കിലും ഉണ്ണിക്കാളി ആണെങ്കിലും ഒക്കെ അതിനകത്തുള്ള ഒരു ഒരു ആത്മാവ് എന്ന് പറയുന്ന അച്ഛൻ മകൾ ബന്ധമാണ്. അപ്പം ഞാൻ ഷൈചേട്ടനോട് ചോദിച്ചപ്പോൾ മകളുടെ പേര് ഭദ്രയെന്നാണെന്നും മകളുടെ കാര്യമൊക്കെ പറഞ്ഞു. താങ്കളുടെ കാര്യം കൂടി പറയൂ, കുടുംബത്തിന്റെ കാര്യം, മകളോടുള്ളൊരിത്. തീർച്ചയായിട്ടും അതെന്തോ ഒരു ദൈവഭാഗ്യം പോലെ തന്നെ എന്റെ മകളുടെ പേരും ഭദ്ര തന്നെയാണ്. അപ്പോ അത്രയൊരു ബന്ധം കൂടി ഉണ്ട്. ആദ്യ ഇട്ടത് ഷൈജു ഭായി ആണ്. പക്ഷെ മകളുടെ പേര് വിളിയുടെ സമയത്തൊന്നും നമ്മൾ പേരൊന്നും ആലോചിച്ച് വെച്ചിണ്ടായില്ല. പേരിടുന്ന സമയത്ത് അങ്ങനെ ഭദ്ര തന്നെ വിളിച്ചു, അത് അങ്ങനെ അങ്ങോട്ട് സംഭവിച്ചു പോയതാണ്. ശരി ശരി ശരി. ഈ ഉണ്ണിക്കാളിയുടെ വിശേഷങ്ങൾ പറഞ്ഞപ്പോൾ അതിലെഴുതിയത് അതിൻ്റെയും വരികൾ ഗംഭീരമാണ് കേട്ടോ, അത്രയും നല്ല വരികളാണ്. അതിനെക്കുറിച്ച് പറയാമോ? അതിനെ ആ ഒരു തീം പറഞ്ഞിട്ട് അത് എഴുതിയതായിരുന്നു, എങ്ങനെയായിരുന്നു അതിൻ്റെ ആ പാട്ടിലേക്ക് എത്തിയത്? അത് മുൻപ് ഷൈജു ഭായി സൂചിപ്പിച്ച പോലെ നമ്മളെ അടുത്ത് കരിങ്കാളി പോലൊരു പാട്ട് വേണമെന്ന് പറഞ്ഞിട്ടാണ് പലരും എത്തിയിരുന്നത് കരിങ്കാളി ഇറങ്ങിയതിന് ശേഷം. അപ്പോൾ എല്ലായ്പ്പോഴും നമ്മൾ അത്തരത്തിലുള്ള പാട്ടുകൾക്ക് പകരം കാളി എന്ന് പറയുന്നതിനെ പലരും ചെയ്തിട്ടുണ്ടാവില്ല എന്നൊരു തോന്നൽ, ഒരു കുട്ടിയായിട്ടുള്ള സങ്കല്പത്തിൽ. അപ്പോൾ അങ്ങനെയാണ് ഒരു പുതുമ വേണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് അങ്ങനെ എഴുതി വെച്ചത്. അപ്പോൾ അതിൽ മകളോടുള്ള ഒരു വാത്സല്യം കൂടി ചേർത്ത് വെച്ചുകൊണ്ട് അങ്ങനെ ചെയ്തു എന്ന് മാത്രം.
ശരി 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 കണ്ണൻ ചേട്ടാ, എന്തായാലും ഒരുപാട് പാട്ടുകൾ എഴുതാൻ കഴിയട്ടെ, ഞങ്ങൾക്കത് കേൾക്കാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. അത് എല്ലാവർക്കും, മൂന്ന് പേർക്കും, കണ്ണൻ, മംഗലത്ത്, ഷൈജു അവറാനൊപ്പം അജി ഡെൻറോസ് ആണ് നമുക്കൊപ്പം ചേർന്ന മൂന്ന് പേർക്കും നന്ദി. ഞങ്ങൾക്ക് അതിഥിയായി എത്തിയതിന് ഒരുപാട് കാലം ഇങ്ങനെ പോകാൻ കഴിയട്ടെ. ആ സൗഹൃദം അതുപോലെ തുടരട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ലേഡീസ് ബാൻഡ് പൂർണ്ണമാകുന്നു. മറ്റൊരു അതിഥിയുമായി വീണ്ടും കാണാം. നമസ്കാരം.